അളവൊന്നുമില്ല, അളവൊന്നുമില്ല. ആ സാധനം എല്ലാം പരിശോധിക്കണം. ഹായ്, അപ്പോൾ നബ്ലു ആൻഡ് എസ് സി എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം അല്ലേ? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മള് ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് ഈ ചാനൽ ഇടുന്നില്ല, സ്ഥിരം എന്താ വീഡിയോ ഇടാത്ത എന്നൊക്കെ ചോദിച്ചു. നമ്മളെ പറ്റി അറിയാൻ ഒരുപാട് പേർക്ക് താല്പര്യമുള്ളതായിട്ട് ഒരുപാട് പേര് നമ്മളെ അറിയിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് സ്ഥിരമാക്കി ചെയ്യാം എന്നുള്ള ഉദ്ദേശമുണ്ട്. അപ്പൊ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമുക്ക്. അപ്പം ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മള് ഉറക്കമൊക്കെ എണീറ്റിട്ട് കുറച്ചേരായതേ ഉള്ളൂ. രാവിലെ എന്നെ തുടങ്ങാൻ വിചാരിച്ച് ഒരുപാട് വർക്ക് ഒക്കെ ചെയ്യാനുണ്ട്. നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്, ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, പിന്നെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്, ഇൻസ്റ്റയിലത്തേക്ക് ഒരു റീൽ ഷൂട്ട് ചെയ്യാനുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കത് വഴിയെ പോവാൻ കാണാം അല്ലേ? കാണുമ്പോ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ ഒരു സാധനം കരുതി വെച്ചിട്ടുണ്ട്. അത് അപ്പോൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ, ഇപ്പൊ പറയുന്നില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ അല്ലേ ഡേ ഇൻ മൈ ലൈഫ്, എല്ലാ ഡേ ഇൻ മൈ ലൈഫ് സ്പെഷ്യൽ ഡേ ഇൻ അവർ ലൈഫ്. നമുക്ക് ഇതുവരെ ഉള്ളതിൽ അല്ലേ സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ ഡേ ആണെന്ന്. അപ്പൊ ആ സ്പെഷ്യൽ ഡേ എന്താണെന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ അല്ലെ വീഡിയോയുടെ കൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫുള്ള് കാണാതിന് അതുകൊണ്ടാണ് ആദ്യം പറയാം. അവരെണീറ്റിട്ട് കുറച്ചേരം ഈ ബാൽക്കണി നമ്മൾ നിൽക്കാറുണ്ട് രാവിലെ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് സൈഡ് നല്ല മരങ്ങളാണ് ഞങ്ങൾ കാണിച്ചുതരാം. ഒരു സൈഡ് മാത്രമേ മരം കുറവായിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഫുൾ മരങ്ങളാണ്. അതുകൊണ്ട് വെട്ടം നമ്മളെ വീട്ടിലോട്ട് പെട്ടെന്ന് കിടക്കൂല. അപ്പം രാവിലെ നമ്മൾ അത്ര താമസിച്ചാലും നമുക്ക് തോന്നൂല വെട്ടം വരാത്തോണ്ട്. നമുക്ക് രാവിലെ ആയെന്നോ അല്ലെങ്കിൽ ഇത്രയും ടൈം ആയെന്നോ ഫീൽ ചെയ്യില്ല. നമ്മളെ ലിയോ കിടപ്പുണ്ട്, വലിയ കരിയിലേക്ക് വെച്ച് കളിക്കണം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വലിയ വീഡിയോ നമ്മൾ കുറേ ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തിട്ടേക്കാണ്. ഇതൊരിക്കലും എഡിറ്റ് ചെയ്തിട്ടില്ല, പല കാരണങ്ങളുണ്ട്, പല വർക്കുകൾ വേറെ വരുന്നതുകൊണ്ടും എഡിറ്റിംഗ് അത് നീണ്ട് 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 പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് റഫ് കട്ട് കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി ബാക്കി കൊണ്ട് ചെയ്യണം. ഈ വർക്ക് കഴിഞ്ഞിട്ട് അടുത്ത വർക്കുണ്ട്, ഇനി ഷോർട്സ് നമ്മൾ ഷോർട്ട് വീഡിയോ ഇന്നത്തേക്കുള്ളത് എടുക്കണം. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊരു ചെറിയ കൊളാബറേഷൻ ഉണ്ട്, അപ്പോൾ അതിന് അത് ചെയ്യണം. സിസ്റ്റം ഓണാക്കി ഓണാക്കിയിരിക്കും. ഇതിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഈ സിസ്റ്റം റഫ് കട്ട് കട്ട് നല്ലോണം ചെയ്യണം. പിന്നെ സൗണ്ട് കൊടുക്കണം. ഒരുപാട് പരിപാടികളുണ്ട്, കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പം ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഒരാൾ ഒരു സാധനം തൂക്കി പിടിച്ചാണ് ഇരിക്കണുണ്ട്. അതിന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലത്തേക്ക് നമുക്ക് വന്നൊരു കൊളാബാണ്. ആ കൊളാബ് ഇപ്പം ചെയ്യണം. അപ്പം അതിന് വേണ്ടിയാണ് അവൾ താഴ്ന്ന സാധനം നിൽക്കുകയാണ്. സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ എടുത്ത് സ്വന്തമായിട്ട് നിറച്ചെടുത്തു ഉണ്ടോ. കട്ടിലിൻ്റെ അടിയിലാണ് അവൻ്റെ സഹവാസം, ഇതിനടിയിലാണ് അവൻ ഉറങ്ങണത് സ്ഥിരം. അവിടെ തന്നെ പിന്നെ നമ്മൾ എ സി ഇടുന്ന സമയത്ത് കട്ടിലിൽ കയറി കിടക്കാറുണ്ട്. അപ്പോൾ എന്താ ബെഡിൽ കണ്ട സാധനങ്ങൾ ഇരിക്കുന്നുണ്ടോ. ഇത് നമുക്ക് ഇക്ക നേരത്തെ പറഞ്ഞല്ലോ, ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നമുക്ക് വന്ന കുറച്ച് പ്രോഡക്ട്സുകളാണ്. അപ്പോൾ അത് ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ല. നമ്മൾ ബേബിക്ക് വന്ന പ്രോഡക്ട്സ് എല്ലാം കൂടെ ചേർത്തിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടിരിക്കുവാണ്. നമ്മൾ ഉടനെ തന്നെ ചെയ്യും. ഇത് ഈ വീഡിയോ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് താഴ്ന്ന് ഇങ്ങോട്ട് എനിക്ക് സ്റ്റെപ്പിൽ എടുത്തുകൊണ്ട് വരാൻ വയ്യാത്തതുകൊണ്ട് ദില്ലുവാണ് കൊണ്ടുവന്നത്. ദില്ലു എന്ന് പറയുന്ന ആരാന്ന് മനസ്സിലായ നേരത്തെ നമ്മൾ വീഡിയോയിൽ കണ്ട കുട്ടിയില്ലേ, അതാണ് ദില്ലു. എൻ്റെ ബ്രദറിൻ്റെ മോളാണ്. അവൾ ഇന്നലെ വൈകുന്നേരം വന്നായിരുന്നു. അപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ സ്കൂൾ ഓഫല്ലേ, അതുകൊണ്ട് ഇവിടെ രണ്ടു ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അതാണ് ദിൽദ ഫാത്തിമ എന്നാണ് കേട്ടോ ഫുൾ നെയിം എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ വിളിക്കുന്നത് ദില്ലു എന്നാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂമൊക്കെ. ഹോം ടൂറൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം കേട്ടോ. ഇത് ആണ് നമ്മുടെ ബെഡ്റൂം. പിന്നെ വേറെ ഒന്നും കാണാൻ ഇത് ഷെൽഫ് അതൊക്കെ ഉള്ളൂ. പിന്നെ അവിടെ ഒരു സ്റ്റാൻഡുണ്ട്. ഇവിടെ കസേരയൊന്നും കാണിക്കുന്നില്ല, കസേരയിലൊക്കെ തുണിയാണ് ഫുള്ള്. അപ്പോൾ ഇതാണ് നമ്മുടെ ജനലിൽ നിന്നുള്ള വ്യൂ കേട്ടോ കേട്ടോ. അവിടെ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എഡിറ്റ് ചെയ്തൊന്ന് കുറച്ചായതിന് ശേഷം നമുക്ക് ഈ വീഡിയോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസും എന്തായാലും കാണിച്ചുതരാം. അങ്ങനെ നമ്മൾ ഷൂട്ടിങ് തുടങ്ങുകയാണ്. എന്താ കണ്ട മൂന്ന് കവറൊക്കെ ആയിട്ട് തൂക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഷൂട്ട് ചെയ്യണതിൻ്റെ വിഷ്വൽസ് കുറച്ച് കാണിക്കുകയുള്ളൂ കേട്ടോ. ആ സാധനം എല്ലാം പരിശോധിക്കണം. ബാബയ്ക്ക് നല്ല സാധനങ്ങളാണോ കിട്ടിയതോ പരിശോധിക്കും. ഇല്ല 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 ഇല്
അപ്പൊ നമ്മള് അടുത്ത ഘട്ടത്തിലോട്ട് കടക്കണം. കുക്കിംഗ് പരിപാടിയാണ്, പരിപാടിയാണ്. എന്തൊക്കെ ഉണ്ട്? നമുക്ക് ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ ബിരിയാണിയും വെക്കണം. ബിരിയാണി വെക്കണം, അതാണ് നമ്മളെ പരിപാടി. അത് തന്നെ, ഇന്നൊരു ചെറിയ ഫംഗ്ഷൻ ആണ്. ഇപ്പൊ ചെറിയ സൂചന തന്നിട്ടുണ്ട്, ഫംഗ്ഷൻ ആണ്. എന്ത് ഫംഗ്ഷൻ ആണെന്ന് വൈകുന്നേരം നമ്മൾ പറയും. അപ്പൊ നമുക്ക് ബിരിയാണി വെക്കാം. ബിരിയാണി വെക്കണം ആദ്യം, നമുക്ക് ബീഫ് വെക്കാം. ബീഫ് ആക്കിയിട്ട് നമുക്ക് ബിരിയാണി. ഓക്കെ, അപ്പൊ നമ്മുടെ ബീഫ്. ഓക്കെ, താല്പര്യമില്ല കറിയാണുണ്ടായിരുന്നത്. ബീഫിന്റെ ആൾക്കാരല്ല, ഞാൻ ചിക്കൻ്റെ ആൾക്കാരാണ്. ചിക്കൻ വെക്കുന്നതിനെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ അറിവുള്ളത്. ബീഫിനെ പറ്റി എനിക്ക്, അപ്പൊ ബീഫ് ഉണ്ടാക്കട്ടെ. അപ്പൊ ഞാൻ നമുക്ക് ഞാൻ അപ്പം ബീഫ് എന്തായാലും സെറ്റ് ആവട്ടെ. അപ്പൊ ഞാൻ പോയി അരി പൊടിച്ചോണ്ടിരിക്കാം. ഈ നേരം കുറച്ച് പരിപാടി ഉണ്ട്, അരി വെച്ചു അത് പൊടിക്കാൻ വേണ്ടി പോകണം. ഓക്കെ, അല്ല കഴുകിട്ട് കുറേ നാളായി. എല്ലാവരും ചീത്തവിളിയാണ് വണ്ടി കഴിവാത്തതിന്. ഗൈസ്, ഇങ്ങനെയുള്ള ഇങ്ങനെ വ്ലോഗ് എടുക്കുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്യണത്. അപ്പോൾ ഇത് ഇങ്ങനെയാണോ വ്ളോഗ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് നമ്മളുടെ ഒരു സ്റ്റൈലിലൊന്നും ചെയ്ത് നോക്കണതാണ്. അപ്പം ചിലപ്പം ഇതൊന്നും ഇഷ്ടപ്പെടാത്തവരൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അരിപൊടിച്ചു നിമിഷനേരം കൊണ്ട് തന്നെ കാര്യം കഴിക്കും. അപ്പൊ ഇനി അടുത്ത് ബീഫ് കുക്കറിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചോറ് വയ്ക്കാം. ബിരിയാണി താഴെ ബിരിയാണി ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് വർക്ക് ഇനി ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യണം. വൈകുന്നേരത്തേക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോകണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു മണിയായി, നമ്മൾ കംപ്ലീറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് വീഡിയോ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളുടെ സ്ക്രിപ്റ്റ് ബുക്ക്. ഇതാണ് നമ്മൾ എഴുതുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്നത്. എല്ലാ സ്ക്രിപ്റ്റും കൃത്യമായിട്ട് നമ്മൾ എല്ലാം സെറ്റ് ചെയ്താണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് സ്ക്രിപ്റ്റ് എഴുതുക എന്നുള്ളതാണ്. അടുത്ത ഇനി ഇന്നത്തേക്ക് ഷോർട്സിന് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതണം. അപ്പം അതിനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ കംപ്ലീറ്റ് ആയി. നമ്മൾ ഷോർട്സിന് സ്ക്രിപ്റ്റ് എഴുതുകയാണ്. സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്കാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ അധ്വാനത്തിന് ശേഷം എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ബിരിയാണി മിക്സ് ചെയ്തിട്ടില്ല. ബിരിയാണി ബീഫ് കറി ആയിട്ടുണ്ട്. ഓക്കെ, ബീഫ്, നമ്മുടെ സാലഡ്, പപ്പടം, ചിക്കൻ അടുപ്പിൽ കിടന്ന് തിളക്കുന്നു. ഓക്കെ, ചിക്കനിൽ ഒരല്പം വെള്ളം കൂടിപ്പോയി, അതൊന്ന് തിളച്ച് പറ്റിക്കാനായിട്ട് നമ്മൾ കേൾക്കും. അപ്പൊ ഇത്രയാണ് നമ്മുടെ വിഭവങ്ങൾ. അപ്പം ഫുഡൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇന്നൊരു വിശേഷം ഉണ്ടെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോ 7ാം മാസത്തിലാണ്. അപ്പൊ നമ്മുടെ 7ാം മാസത്തെ ചടങ്ങ്, വേറെ ആരുമില്ല, നമ്മളൊക്കെ ഉള്ളു. അപ്പോ പലഹാരങ്ങളൊക്കെ വെച്ചിട്ട്, പലഹാരങ്ങളൊക്കെ ഉണ്ട്, മാറ്റോണ്ട് വെച്ചേക്കണം. അതൊക്കെ വൈകുന്നേരം കാണിക്കാം, വൈകുന്നേരം കാണിക്കാം. എല്ലാം ഒരുമിച്ചാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മള് ഫുഡ് റെഡിയാക്കി. ഇനി നമ്മുടെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് വൈകുന്നേരമാണ്. അപ്പോ നമുക്ക് നെയ്യപ്പവും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആ വിഷ്വൽസ് ഒക്കെ കാണാം, കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാനും ഒഴി കൈ കഴിഞ്ഞില്ല. അപ്പൊ നമ്മള് നെയ്യപ്പം ചൂടാൻ പോവേണ്. അവിടെ നെയ്യപ്പത്തിനുള്ള മാവൊക്കെ കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു ഒഴിച്ച് നെയ്യപ്പം ചുറ്റാൻ മതി. Thank you.
ഗായ്സ് പലഹാരമൊക്കെ കുറച്ചൊക്കെ നമ്മൾ വാങ്ങിച്ച് കുറച്ചൊക്കെ വീട്ടിലുണ്ടാക്കി. അപ്പൊ ഇത്രയാണ് നമ്മൾ പലഹാരങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അച്ചപ്പമുണ്ട്, നെയ്യപ്പമുണ്ട്, മുറുക്കുണ്ട്, മധുരസഭ, ബോളി, പക്കാവട, പിന്നെ ഇതെന്ന് വെട്ടുമുട്ടായി, പഴം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഏഴ് ഐറ്റംസ് കേട്ടോ, ഏഴ് ഐറ്റംസ് ഉണ്ട്. പിന്നെ പഴം എക്സ്ട്രാ ഉണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡേ. അതിലെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടത്. അതെ, ഇന്ന് ഇത് മാത്രം നമ്മൾ സ്പെഷ്യൽ ഡേ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ വർക്കും എല്ലാം കൂടെ മിക്സ് ആയ ഒരു ഡേ ആയിരുന്നു. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നായിരുന്നു നേരത്തെ. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇന്ന് ഇങ്ങനെ ഒരു ദിവസം അല്ലേ, അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് കിട്ടി കാണും നമ്മളെ ലൈഫ് എങ്ങനെയാണ്, നമ്മൾ ഒരു ദിവസം എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഫുൾ ടൈം തന്നെ ഇപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു ഡേ ആയതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി ഇല്ലെങ്കിൽ രാവിലെ എഴുതിയിരുന്നു വർക്ക് ചെയ്യുന്നു, അതൊക്കെ തന്നെയാണ്, വേറെ ഒന്നുമില്ല. കണ്ടന്റ് ഓടിക്കുന്നു, സ്ക്രിപ്റ്റ് എഴുതുന്നു, എടുക്കുന്നു, പിന്നെ നമ്മളുടെ കൂടെ മാറി എടുക്കും, എഡിറ്റ് ചെയ്യും. പിന്നെ വലിയ ടൈം അതിന് സിസ്റ്റത്തിന് മുമ്പ് തന്നെ അങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ ബിരിയാണി, ചിക്കനും ബീഫും ഒക്കെ വെച്ചു, പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി, പിന്നെ പുറത്തുനിന്ന് പലഹാരങ്ങൾ വാങ്ങിച്ചു. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലേ, ഇന്നത്തെ സിനിമാറ്റിക്കി സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കേട്ടോ. അപ്പം ഇനി പുതിയ വ്ളോഗുകളായിട്ട് അടുത്ത വീഡിയോ ഉടനെ രണ്ട് മൂന്ന് ദിവസം വേറൊരു വീഡിയോ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ദില്ലു, നമ്മൾ പറഞ്ഞത് ദില്ലു, ഇത് നിച്ചു കേട്ടോ. നിച്ചു ഇളയ ആളാണ്, കാക്കാട ഇളയ മോനാണ്. അവന്റെ പേര് മുഹമ്മദ് നിഹാൽ എന്നാണ് ഫുൾ നെയിം. അപ്പോ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.